Hi friends, welcome to Kidkachi Recipes Loading. I am Gobi Manjuri's recipe. I am going to vegetarians and non-vegetarians. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾസ്പൂൺ കോൺഫ്ലവറും 3 ടേബിൾസ്പൂൺ മൈദയും എടുക്കാം. അതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് 1 ടേബിൾസ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യമാണെങ്കിൽ അതിലോട്ട് 1 ടീസ്പൂണോ 1 ടേബിൾസ്പൂണോ മൈദയോടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾസ്പൂൺ മൈദയോടി ആഡ് ചെയ്തിട്ടുണ്ട്. കോൾഫ്ലവറിന് ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് വേണ്ടത്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒരു മീഡിയം ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കോൾഫ്ലവറിൻ്റെ പീസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തെ കോട്ടിംഗ് മാത്രമേ വേവുള്ളൂ, ഉൾഭാഗം വേവാതെ വരും. ഞാനിപ്പോൾ ഇതേ എണ്ണയിൽ ഇതേ പാത്രത്തിൽ തന്നെയാണ് ബാക്കിയുള്ള സ്റ്റെപ്പുകളും കൂടി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് എണ്ണ എടുത്തിട്ടില്ല. ഞാനിപ്പോൾ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ കോളിഫ്ലവറും ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. രണ്ട് സൈഡും ഫ്രൈ ആയിട്ട് ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സവോള ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ഞാൻ ചെറിയ 2 സവോളയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2-ാമത്തെ സവോള നമുക്ക് ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം 1/2 ക്യാപ്സിക്കം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 3 കളറിലെ ക്യാപ്സിക്കത്തിൻ്റെ ഓരോന്നിൻ്റെയും പകുതി വീതമാണ് എടുത്തത്. അങ്ങനെ മൊത്തത്തിൽ 1/2 ക്യാപ്സിക്കാണുള്ളത്. ഈ സവോളയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സവോളയുടെ കളർ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില്ലി പൗഡർ ഓപ്ഷണലാണ്, ഞാൻ ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ആഡ് ചെയ്തതാണ്. താല്പര്യമില്ലാത്തവർ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് 1 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറിക്ക് ഒരു കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്ത് ഞാൻ ഇതിൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ആഡ് ചെയ്യുന്ന പഞ്ചസാരയുടെയും ടൊമാറ്റോ കെച്ചപ്പിൻ്റെയൊക്കെ അളവ് ഓരോരുത്തർക്കും അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് വ്യത്യാസം വരുത്താം. അപ്പോൾ കുറച്ചും കൂടി ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്യുന്ന വരെ വെയിറ്റ് ചെയ്യാം. ബോയിൽ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലിട്ട് കൊടുക്കാം. കോളിഫ്ലവറിൻ്റെ പീസുകളും ഗ്രേവിയും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സായി വരണം. പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയ്ക്ക് പകരം സ്പ്രിംഗ് ഒനിയൻ യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം. എനിക്ക് ഈ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗോബി മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടി അപ്പത്തിൻ്റെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.